ഭാരതീയ വിദ്യാനികേതൻ എറണാകുളം ജില്ലാ കലോത്സവം ചെങ്ങമനാട് സരസ്വതി വിദ്യാനികേതനിൽ വെച്ച് നടത്തും. ഡിസംബർ 1 രാവിലെ സംവിധായകൻ വിഷ്ണുമോഹൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. ജില്ലയിലെ 14 വിദ്യാലയങ്ങളിൽ നിന്നായി 3200 വിദ്യാർത്ഥികൾ 2 ദിവസത്തെ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും. ഇത് സംബന്ധിച്ച് ചേർന്ന വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ പൂർണിമ ആർ ചന്ദ്രൻ, ആർ വി രഘുനാഥ്, ഡോക്ടർ കെ കെ വിജയൻ, എം എ അയ്യപ്പൻ, കവിതാ ഹരിദാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. കഴിവുകൾ തെളിയിക്കുന്നതായിട്ട് സയൻസിന്റെ മേഖലയിലും കലാമേഖലകളിലും സ്പോർട്സിന്റെ കായിക മേഖലകളിലും മത്സരങ്ങൾ നടത്താറുണ്ട്. ഇത് മുൻകാലങ്ങളിൽ നമ്മളുടെ പല വിദ്യാലയങ്ങളിലായിട്ട് ആണ് നമ്മളുടെ കലാ മത്സരങ്ങൾ നടന്നു വരാറുള്ളത്. ഇത്തവണ നമ്മുടെ വിദ്യാലയത്തിലാണ് 20-ാം ജില്ലാ കലോത്സവം നടക്കുന്നത്. ഈ ജില്ലാ കലോത്സവം ഡിസംബർ 1-2 തീയതികളിലാണ് നനടക്കുന്നത്. 15-ാം സ്കൂളുകളിൽ നിന്ന് 3000-ത്തോളം കുട്ടികളാണ് 2 ദിവസങ്ങളിലായിട്ട് ഇവിടെ പങ്കെടുക്കുന്നത്. ഈ കലോത്സവത്തിൻ്റെ ഉദ്ഘാടനം ഡിസംബർ 1 കാലത്ത് 9:30 ശ്രീ വിഷ്ണുമോഹനാണ് നിർവഹിക്കുന്നത്. അദ്ദേഹം മേപ്പടിയാൻ എന്ന സിനിമയുടെ സംവിധായകനാണ്. ഈ വർഷത്തെ നാഷണൽ അവാർഡ് വിന്നറാണ്, നവാഗത സംവിധായകനുള്ള നാഷണൽ അവാർഡ് വിന്നറായിട്ടുള്ള വിഷ്ണുമോഹനാണ് നിർവഹിക്കുന്നത്. നമ്മുടെ 2 ദിവസങ്ങളിലായിട്ട് 5 വേദികളിലാണ് നമ്മുടെ കലോത്സവം നടക്കുന്നത്. ഇതിൽ ഓഫ് സ്റ്റേജ് ഐറ്റംസ് ഓൾറെഡി നമുക്ക് കഴിഞ്ഞ ശനിയാഴ്ചകളിൽ വിദ്യാലയങ്ങളിൽ വെച്ച് നടന്നു കഴിഞ്ഞു. സ്റ്റേജ് ഐറ്റംസാണ് നമുക്കിനി നടക്കാനുള്ളത്. നാടോടി നൃത്തം, ഭരതനാട്യം തുടങ്ങിയ ക്ലാസിക്കൽ ഇവൻറ്റ്സ് തൊട്ട് നാടൻ പാട്ട്, കോൽക്കളി, യോഗ ചാപ് എന്നീ ഇനങ്ങളും നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ കുട്ടികൾ സ്റ്റേജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു പ്രത്യേകമായിട്ട് ഹൈലൈറ്റ് ആയിട്ട് പറയാനിരുന്നത്, മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇനോഗ്രൽ സെഷൻ തൊട്ട് നമ്മുടെ വാലിഡിറ്ററി സെഷൻ വരെയുള്ള എല്ലാ ഇവൻസും നമ്മളുടെ യൂട്യൂബ് ചാനലുകൾ വഴിയും എഫ് ബി വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയും ലൈവായിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്നതായിരുന്നു. പിന്നെ കുട്ടികൾക്ക് കുറച്ചും കൂടിയും സന്തോഷമാകാനും ഒന്നും കൂടിയും അട്രാക്റ്റീവ് ആവാനും വേണ്ടിയിട്ട് സെൽഫി പോയിൻ്റ് എന്ന് തുടങ്ങിയ ചില ആശയങ്ങൾ നമ്മളുടെ മനസ്സിലുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ട് പറയാനുള്ളത്. വിദ്യാനികേതൻ്റെ കീഴിൽ എറണാകുളം ജില്ലയിൽ 17 വിദ്യാലയങ്ങളാണ് വർക്ക് ചെയ്തത്. അതിൽ 4 CBSE സ്കൂളുകളാണ്, 1 സ്റ്റേറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൂവാറ്റുപുഴ, 1 എയ്ഡഡ് സ്കൂളാണ് തോട്ടടയിലുള്ളത്, ബാക്കി 10 നമ്മൾ UP സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളാണ്. എല്ലായിടത്തോട്ടും കൂടി 6000 മീതെ കുട്ടികൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നുണ്ട്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പഞ്ചാംഗ ശിക്ഷണം, അതായത് നമ്മുടെ എല്ലാ മേഖലയിലും കുട്ടികൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടണം എന്നുള്ള രീതിയിൽ കുട്ടികൾക്ക് കൾച്ചറൽ നോളജ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ബേസിക്കായിട്ടുള്ള ഈ കലാ കായികം എല്ലാം ഇതിനും കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകുന്ന ഒരു അപ്രോച്ചാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഫോളോ ചെയ്യുന്നത്. അതിൻ്റേതായ ഭാഗമായിട്ട് തന്നെ എല്ലാ വർഷവും നമ്മൾ സ്കൂൾ ലെവലിലും അതുപോലെ തന്നെ ജില്ലാ തലങ്ങളിലും കലാകായിക മത്സരങ്ങൾ, സ്പോർട്സ് മത്സരങ്ങൾ എല്ലാം നടത്താറുണ്ട്. സയൻസ് ഫെയർ ഇപ്പോൾ ഈ വർഷത്തെ ജില്ലാ സംസ്ഥാനം നടന്നത് പെരുമ്പാവൂരിൽ വെച്ചായിരുന്നു, അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതായ അവസാനം നടക്കാൻ പോകുന്ന പരിപാടി